السلام عليكم ورحمة الله وبركاته പ്രിയമുള്ള നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, എല്ലാവർക്കും സുഖമാണ് എന്ന് വിചാരിക്കുന്നു. അല്ലാഹുവിൻ്റെ അനുഗ്രഹം ധാരാളമായി വർദ്ധിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. പുതിയ അധ്യയന വർഷത്തിലെ അറബി വിഷയത്തിൻ്റെ ആദ്യ ക്ലാസ്സിലാണ് നാം ഉള്ളത്. ആദ്യ പാഠം പഠിക്കാൻ പോകുന്നത് കൊണ്ട് അതിൻ്റെ മുമ്പായിട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ആദ്യമൊരു കാര്യം നന്മ ചെയ്യേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിക്കൊണ്ട് ആത്മാർത്ഥമായി പഠിക്കുവാൻ നമുക്ക് കഴിയണം. പലപ്പോഴും നമ്മളൊക്കെ പഠിക്കാറുള്ളത് ആരെങ്കിലുമൊക്കെ നിർബന്ധിച്ച് മറ്റുള്ള ആളുകൾക്ക് വേണ്ടി അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കാറുള്ളത് അതല്ല, സ്വന്തത്തിനു വേണ്ടി പഠിക്കാൻ നമുക്ക് കഴിയണം. കാരണം നമ്മൾ പഠിക്കാൻ പോകുന്നത് മഹത്തായൊരു വിഷയമാണ്. അറബിയാണ് നമ്മൾ പഠിക്കുന്നത്. എന്തിനാണ് നമ്മൾ അറബി പഠിക്കുന്നത്? ഖുർആനിൻ്റെ ഭാഷയാണ് അറബി. മനുഷ്യർക്ക് നേർമാർഗം കാണിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാമയിലൂടെ അന്തിമ പ്രവാചകനിലേക്ക് ഇറക്കിയ വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ ഇറങ്ങിയത് അറബിയിലാണ്. എന്തിനാണ് ആ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് ഇറക്കിയത്? നമ്മൾ വിശ്വസിക്കുന്ന പാരത്രിക ജീവിതം, ആ പാരത്രിക ലോകത്ത് അല്ലാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്വർഗം നരകമെന്ന രണ്ട് കേന്ദ്രങ്ങൾ, നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം എന്നുള്ളതാണ്. സ്വർഗത്തിലേക്കുള്ള വഴി കാണിക്കുവാൻ, നേരിൻ്റെ വെളിച്ചം കാണിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ ഇറക്കിയ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ വിശ്വസിച്ച് പ്രഖ്യാപിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പഠിക്കൽ അനിവാര്യമായതുകൊണ്ട് തന്നെ ഖുർആനിൻ്റെ പാരായണം മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ പോരാ, അതിൻ്റെ അർത്ഥമറിയണം, അതിൻ്റെ കൃത്യമായ ആശയം നമുക്ക് മനസ്സിലാകണം. അതുകൊണ്ടൊക്കെ തന്നെ ഖുർആനിൻ്റെ ഭാഷ നമ്മൾ പഠിച്ചിരിക്കൽ അനിവാര്യമാണ്. പിന്നെ ദുനിയവിയായ ഒരുപാട് നേട്ടങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അറബി ഭാഷ നേടുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാനുണ്ട്. അതിപ്പോൾ തൽക്കാലം ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മളെ പ്രധാനപ്പെട്ട വിഷയം അറബി ഭാഷയിലൂടെ നമ്മൾ നമ്മുടെ ദീന് മനസ്സിലാക്കുക, ഖുർആൻ പഠിക്കുക, സുന്നത്ത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പം എല്ലാവരും പുസ്തകമെടുക്കുക. എല്ലാവരുടെ കയ്യിലും പുസ്തകമുണ്ട്. അത് നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിവർത്തി വെച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുക. ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഒരു പദ്യമാണ്. ആ പദ്യത്തിൻ്റെ ഹെഡിങ് തന്നെ അദ്ദുആ എന്നാണ്. അള്ളാഹുവിനോടുള്ള ഒരു പ്രാർത്ഥനയാണ് നാം ഇവിടെ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പായിട്ട് എങ്ങനെയാണ് ഈ പദ്യം ചൊല്ലേണ്ടത് എന്നത് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. പലതവണ നിങ്ങൾ ആവർത്തിച്ച് നിങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. എല്ലാവരും നല്ല രൂപത്തിൽ ഇത് പഠിക്കണം. അപ്പം ആദ്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അയ്യാ റഹ്മാനു അല്ലിം
زدنا وللأعمال وفقنا وللأعمال وفقنا وحسن أمر دنيانا وحسن أمر أخرانا ومن نار الجحيم قنا جنان الخلد أدخلنا جنان الخلد أدخلنا على الإيمان ثبتنا وبالإحسان جملنا من الأدناس طهرنا إلى الإسلام أرشدنا إلى الإسلام أرشدنا يا رحمن علمنا كتاب الله والسنة وعلما نافعا زدنا وللأعمال وفقنا وللأعمال وفقنا وحسن أمر دنيانا وحسن أمر أخرانا ومن نار الجحيم قنا جنان الخلد أدخلنا جنان الخلد أدخلنا على الإيمان ثبتنا وبالإحسان جملنا من الأدناس طهرنا إلى الإسلام أرشدنا إلى الإسلام أرشدنا ഇനി നമുക്ക് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പ്രവേശിക്കാം. എന്താണ് ആദ്യത്തെ വരികൾ? അയാ റഹ്മാനു അല്ലിംന കിതാബല്ലാഹി വസുന്ന വഇൽമൻ നാഫിൻ സിദ്ന വലിൽആമാലി വഫഖ്ന വലിൽആമാലി വഫഖ്ന. അദ്ദുആ എന്ന ഹെഡിങ് പ്രാർത്ഥന. പ്രാർത്ഥന ഒരു ഇബാദത്താണ്. സകല ഇബാദത്തുകളും അള്ളാഹുവിനോട് മാത്രമായതുകൊണ്ട് പ്രാർത്ഥനയും ദുആ അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. ആ റബ്ബിനോട് നമ്മൾ ചോദിക്കുകയാണ്, അല്ലയോ പരമകാരുണ്യകനായ അള്ളാ, റഹ്മാൻ പരമകാരുണ്യകൻ, എല്ലാവർക്കും കരുണ ചൊരിയുന്നവൻ, എല്ലാ ജീവജാലങ്ങൾക്കും, എല്ലാ ജാതിയും മതവും വർണ്ണവും രൂപവും നിറവും ഒന്നും നോക്കാതെ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന അള്ളാ, അതാണ് റഹ്മാൻ. ഖുർആനും സുന്നത്തും അതിലുള്ള അറിവ് നിങ്ങൾക്ക് നൽകണേ. അതിനുവേണ്ടിയുള്ള തൗഫീഖിന് വേണ്ടി ചോദിക്കുകയാണ്. അന്തിമ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിൽ വിട്ടേച്ച് പോയി നമ്മളോട് ഏത് പ്രതിസന്ധികളിലും അവലംബിക്കാൻ പറഞ്ഞ രണ്ട് വിഷയങ്ങൾ ഖുർആനും സുന്നത്തും. ഏത് തർക്കങ്ങൾക്കും മറുപടിയാണ് ഖുർആനും സുന്നത്തും, മറുപടി നൽകും. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള വിശ്വസിക്കുന്ന പ്രഖ്യാപിച്ച നമ്മൾ മുസ്ലിങ്ങൾ ഖുർആനും സുന്നത്തും നമ്മൾ പഠിക്കണം. ആ അറിവ് നേടാനുള്ള തൗഫീഖിന് വേണ്ടി അള്ളാഹനോട് ചോദിക്കുക, യാ റഹ്മാൻ അല്ലിംന കിതാബല്ലാഹി വസുന്ന. അങ്ങനെ ഖുർആനും സുന്നത്തും പഠിച്ച് ധാരാളം ധാരാളം അറിവുകൾ, എങ്ങനെയുള്ള അറിവ്? നാഫിയായ അറിവ്, നാഫിയായ ഉപകാരപ്പെടുന്ന അറിവ്. എന്താ ഉപകാരപ്പെടുന്ന അറിവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളൊരുപാട് അറിവ് നേടിയിട്ട് കാര്യമില്ല. ഇന്ന വിഷയങ്ങൾ ഇതൊക്കെ നല്ലതാണ്, നന്മയാണ്, നന്മയാണ്, ഇതൊക്കെ തിന്മയാണ് അല്ലേ, അതൊക്കെ പഠിച്ചിട്ട് പഠിച്ച തിന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്, മനസ്സിലാക്കിയ നന്മകളൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. അതിനെ നാഫിയായ ഇൽമ് എന്ന് പറയില്ല. ഉപകാരപ്പെടുന്ന ഇൽമ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു അറിവ് നേടിയാൽ ആ അറിവ് നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ഒരു വിഷയം നന്മയാണെന്ന് പഠിച്ചാൽ ആ നന്മ നമ്മുടെ ജീവിതത്തിലുണ്ടാകണം.
ഒരു വിഷയം തിന്മയാണെന്ന് പഠിച്ചാൽ ആ തിന്മ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കണം. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ റബ്ബി സ്ദിനി ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ തയ്യിബൻ വഅമലൻ മുതഖബ്ബല, എനിക്ക് അറിവ് വർദ്ധിപ്പിക്കണം. എങ്ങനെയുള്ള അറിവ്? ഉപകാരപ്പെടുന്ന അറിവ്. ഒരറിവ് നേടിയാൽ അതെൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ രൂപത്തിലുള്ള അറിവ് നീ എനിക്ക് വർദ്ധിപ്പിക്കണം അല്ലാ. ത്വയ്യിബായ, നീ അനുവദിച്ചു തന്ന വിശിഷ്ടമായ ഭക്ഷണം നീ എനിക്ക് നൽകണം അല്ലാ. ഒരിക്കലും ഹറാമ് കുടിക്കാനും കഴിക്കാനുള്ള ഭാഗ്യം നൽകല്ലേന്നാ, അത് അതിനുള്ള അവസരം നൽകല്ലേ എന്നർത്ഥം. നീ ഇഷ്ടപ്പെടുന്ന ത്വയ്യിബായ റിസ്ഖ് നീ എനിക്ക് നൽകണം. വാമല മുതഖബ്ബല, സ്വീകാര്യമായ അമലുകൾ. കുറേ കർമ്മങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല, ആ അമലുകൾ നീ സ്വീകരിക്കുന്നതായിരിക്കണം. അതാണ് നമ്മുടെ വരിയിൽ പഠിപ്പിച്ചത്, വൈൽ മൻ നാഫിഅ വൈൽ മൻ നാഫിഅ വൈൽ മൻ നാഫിഅൻ സിദ്ന വലിൽ അഅമാലി വഫിഖ്ന. നിസ്കരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. ആ നിസ്കാരം കൃത്യസമയത്ത് അതിൻ്റെതായ സമയത്ത് നിർവഹിക്കാൻ നമുക്ക് കഴിയണം. തോന്നുമ്പല്ല, സല്ലു കമാ റഅയ്തു മൂനി ഉസല്ലി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതുപോലെ നമ്മൾ നമസ്കരിക്കണം. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബ മൗഖൂത, അതെങ്ങനെയാ സമയം നിർണയിക്കപ്പെട്ട ഒരു ഇബാദത്ത്, അതിൻ്റെതായ സമയത്ത് നിർവഹിക്കണം. അപ്പൊ അറിവ് നേടി, ഖുർആനും സുന്നത്തും അനുസരിച്ച് അറിവ് നേടി, ആ അറിവ് ജീവിതത്തിൽ അമലായി കൊണ്ടുവന്ന് അതെല്ലാം കൃത്യമായി നിർവഹിക്കാനുള്ള തൗഫീഖ് അല്ലാഹ് നീ എനിക്ക് നൽകണേ. അടുത്ത വരികൾ എന്താ? വഹസ്സിൻ അംറ ദുനിയാനാ വഹസ്സിൻ അംറ ഉഖ്റാനാ വമിൻ നാരിൽ ജഹീമിഖ്നാ ജിനാനൽ ഖുൽദി അദ്ഖിൽനാ ജിനാനൽ ഖുൽദി അദ്ഖിൽനാ. ഞങ്ങളെ ദുനിയാവിയായ ഒരുപാട് വിഷയങ്ങളുണ്ട്, ഒരുപാട് പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ഞങ്ങളുടേതായ ഒരുപാട് കാര്യങ്ങൾ, അതൊക്കെ നീ നല്ലതാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ കച്ചവടം അപ്പനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ, ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം ഉമ്മാൻ്റെതായ ഒരുപാട് പ്രയാസങ്ങൾ, മക്കളെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടേതായ ഒരുപാട് വിഷയങ്ങൾ, നിങ്ങളെ പഠനം, മറ്റുള്ള വിഷയങ്ങളെല്ലാം. ഇങ്ങനെ ദുനിയാവിയായ വിഷയങ്ങൾ എല്ലാം നീ ഞങ്ങൾക്ക് നന്നാക്കി തരണം, ഉപകാരപ്പെടുത്തണം, ഉപകാരമുള്ളതാക്കി മാറ്റണം. ഒരിക്കലും പ്രയാസം നീ ഞങ്ങൾക്ക് നൽകല്ല അല്ലാ. അതുപോലെ തന്നെ, അതല്ലെങ്കിൽ അതിനേക്കാളേറെ പാരത്രിക ലോകത്ത് വരുമ്പോഴും പ്രയാസപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ല അല്ലാ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന തവഖിന അദാബന്നാർ. ആ പ്രാർത്ഥനയാണ് ഈ വരികൾ. ഞങ്ങൾക്ക് നീ ദുനിയാവും ആഖിറവും നൽകണം. ദുനിയാവിലും ആഖിറത്തിലും സുഖവും സൗഖ്യവും സമാധാനവും ഒക്കെ നൽകണം. പരലോകത്ത് രണ്ട് കേന്ദ്രങ്ങളുണ്ട്, ഒന്ന് സ്വർഗം, മറ്റൊന്ന് നരകം. ഇതല്ലാതെ വേറൊരു കേന്ദ്രമില്ല. ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് വന്ന നമ്മൾ ഇവിടെ കുറച്ചു കാലം ജീവിച്ച്, നമ്മൾ ഖബറിൽ ജീവിച്ച്, ഖബർ കഴിഞ്ഞ് നമ്മൾ പോയി അവസാനിക്കുന്നത് ഒന്നില്ലെങ്കിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ. നമുക്ക് വേണ്ടത് സ്വർഗമാണ്, സുഖാനുഭൂതികൾ നിറഞ്ഞ സ്വർഗം. മാല ഐനു റഅത് വല ഉദുനു സമിഅത് വല ഖത്തറ അല ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ മനസ്സുകൊണ്ടും ഒന്ന് സ്വപ്നം പോലും കാണാൻ, ഒന്ന് രൂപപ്പെടുത്താൻ പോലും കഴിയില്ല. അത്രയും സുഖാനുഭൂതികൾ നിറഞ്ഞ സ്വർഗം. അതിനുവേണ്ടി നമ്മൾ അറിവ് നേടണം. ആ നേടിയ അറിവനുസരിച്ച് പ്രവർത്തിക്കണം. ഇതൊക്കെ ലഭിക്കാൻ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയാണ് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന തവഖിന അദാബന്നാർ. അതിൻ്റെ പദ്യരൂപമാണ് നമ്മളിപ്പോൾ കേട്ട വരികൾ. വഹസ്സിൻ അംറ ദുനിയാന വഹസ്സിൻ അംറ ഉഖ്റാന വമിൻ നാരിൽ ജഹീമിഖ്ന ജിനാനൽ ഖുൽദി അദ്ഖിൽന ജിനാനൽ ഖുൽദി അദ്ഖിൽന. അടുത്ത വരികൾ എന്താ?
അലൽ ഈമാനി സംബിത്തിന വബിൽ ഇഹ്സാനി ജമ്മിൽന മിനൽ അദ്നാസി തഹീറന ഇലൽ ഇസ്ലാമി അർശിദന ഇലൽ ഇസ്ലാമി അർശിദന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ ഈമാൻ എന്നുള്ളത്, നമ്മുടെ വിശ്വാസം. അതുണ്ടാകേണ്ട കേന്ദ്രം നമ്മുടെ ഹൃദയമാണ്. ആ ഹൃദയത്തെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് അതെപ്പോഴും ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടേയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞും മറിഞ്ഞും കൊണ്ടേയിരിക്കും മനുഷ്യൻ്റെ കൽബ്. അതുകൊണ്ട് തന്നെ കൽബ് ഒരിടത്ത് നിൽക്കുവാൻ, ഈമാനിൽ ഉറച്ചു നിൽക്കുവാൻ എപ്പോഴും നീ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത്ത് കൽബി അലാ ദീനിക്, അല്ലാഹുമ്മ സബ്ബിത്ത് അല്ലാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് കൽബി അലാ ത്വാഅതിക് എന്ന പ്രാർത്ഥന നീ പ്രാർത്ഥിക്കണമെന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു എൻ്റെ ഹൃദയത്തെ നീ ഈമാനിൽ തറപ്പിച്ചു നിർത്തണേ, ഈമാനിൽ ശരിയായ വിശ്വാസത്തിൽ ശരിയായ മാർഗത്തിൽ നീ ഉറപ്പിച്ചു നിർത്തണേ എന്ന് പ്രാർത്ഥിക്കാൻ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഈമാനിൽ അടി ഉറച്ചു നിന്ന് അല്ലാഹുവിൽ വിശ്വസിച്ച്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച്, അല്ലാഹു റസൂലും പറഞ്ഞതെല്ലാം വിശ്വസിച്ച് അപ്രകാരം ജീവിച്ച് ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ ഉള്ള തൗഫീഖ്. അങ്ങനെ അമലുകൾ ചെയ്യുമ്പോൾ ആ അമലുകൾ കൊണ്ട് എൻ്റെ ഹൃദയത്തിൽ വന്നുപോയിട്ടുള്ള കറുത്ത കറകളുണ്ട്, ഞാൻ ചെയ്തു വെച്ച തിന്മകൾ പാപങ്ങൾ അതെല്ലാം അതിലൂടെ കഴുകി നീ ശുദ്ധിയാക്കി തരണം, എന്നിട്ട് ശരിയായ ഇസ്ലാമിൻ്റെ പാതയിൽ ജീവിക്കുവാനുള്ള തൗഫീഖ് നീ എനിക്ക് നൽകണം. ആകെ തുക എന്താ? ഖുർആനും സുന്നത്തും പഠിക്കാനുള്ള തൗഫീഖ് അല്ലാ നീ എനിക്ക് നൽകണം. ആ അറിവ് നേടി ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാ നീ എനിക്ക് പ്രദാനം ചെയ്യണേ അല്ലാ. എൻ്റെ ദുനിയാവും എൻ്റെ ആഖിറവും ഒക്കെ നീ ഖൈറും ബർക്കത്താക്കി തീർക്കണം. കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തി സുഖാനുഭൂതികൾ നിറഞ്ഞ സ്വർഗത്തിൽ പ്രവേശിക്കാൻ, ശാശ്വത കേന്ദ്രത്തിൽ പ്രവേശിക്കാൻ നീ എന്നെ അനുഗ്രഹിക്കണം, നീ എനിക്ക് തൗഫീഖ് നൽകണം. അതുപോലെ തന്നെ അല്ലാ എൻ്റെ ഹൃദയത്തെ നീ ഈമാനിൽ ഉറപ്പിച്ചു നിർത്തണം, ശരിയായ കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ച് അതിലൂടെ എൻ്റെ പാപങ്ങളെല്ലാം നീ പുറത്തു തന്ന് ഇസ്ലാമിൻ്റെ പാതയിൽ നടക്കാനുള്ള, ഇസ്ലാമിൻ്റെ വഴിയിൽ നടക്കാനുള്ള ഒരു അനുഗ്രഹം, ഒരു തൗഫീഖ് അല്ലാ നീ എനിക്ക് പ്രദാനം ചെയ്യണേ. അല്ലേ പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥന നമ്മൾ പഠിക്കണം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒന്നും കൂടെ പറയട്ടെ, പ്രാർത്ഥന അതൊരു ഇബാദത്താണ്, അള്ളാഹുവിനോട് മാത്രമേ പറ്റൂ. നല്ല നല്ല പ്രാർത്ഥനകൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അള്ളാഹു നമ്മളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. وللأعمال وفقنا وللأعمال وفقنا وحسن أمر دنيانا وحسن أمر أخرانا ومن نار الجحيم قنا جنان الخلد أدخلنا جنان الخلد أدخلنا على الإيمان ثبتنا وبالإحسان جملنا من الأدناس طهرنا إلى الإسلام أرشدنا إلى الإسلام أرشدنا.